ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. അപ്പോൾ കാരമൽ പോപ്കോൺ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് പോപ്കോൺ സീഡ്സ് പൊട്ടിച്ചെടുക്കണം. അതിന് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിം ആണ് തീയിൻ്റെ പാകം. അതിലേക്ക് നമുക്ക് കുറച്ച് പോപ്കോൺ സീഡ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ പോപ്കോൺ സീഡ്സ് ഇതേപോലെ പാക്കറ്റിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഏകദേശം ഞാനൊരു 50 grams ഇട്ടിട്ടുണ്ടാവും. ഞാൻ വാങ്ങിയത് 200 gram പാക്കറ്റാണ്. അതിനാകെ 35 rupees ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം മൾട്ടിപ്ലക്സിലൊക്കെ എത്ര വിലയ്ക്കാണ് അത് വിൽക്കണമെന്നുള്ളത്. ഇതിപ്പം പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാം എത്രത്തോളം നമുക്ക് ആ പോപ്കോൺ കിട്ടുന്നു ഈ ഒരു 50 grams എന്നുള്ളത്. അപ്പോൾ സീഡ്സൊക്കെ കവർ ചെയ്യുന്ന തരത്തിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇതപ്പം പൊട്ടി തുടങ്ങി ഏകദേശം. ഇപ്പം കണ്ടില്ലേ, ആ കുറഞ്ഞ എമൗണ്ടിൽ തന്നെ നമുക്കൊരു കുക്കർ ഫുള്ളാണ് പോപ്കോണും കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1/2 cup ഷുഗറും 1/2 cup ശർക്കര പൊടിച്ചതും ചേർക്കുക. ശർക്കര പൊടിച്ചത് പൊടിയായിട്ട് തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. പഞ്ചസാര ചേർക്കണ എന്താ വെച്ചാൽ ഒരു ക്രിസ്പിനെസ് കിട്ടും നമുക്ക് പോപ്കോണിന്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് കുറച്ച് എമൗണ്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തീയ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ സാധാരണ കാരമൽ പോപ്കോൺ ഉണ്ടാക്കുന്ന മെത്തേഡിലല്ല കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇത് പണ്ട് അച്ഛമ്മ ഞങ്ങളൊക്കെ കുട്ടികളാകുമ്പോഴല്ലേ ഈ ചോളപ്പൊരിക്കാരൻ പോകുമ്പോൾ വിളിച്ചിട്ട് വാങ്ങും, 10 rupees കിട്ടുമല്ലോ, അത് എന്നിട്ട് ഈ ശർക്കരയിൽ വരട്ടിയിട്ടാണ് തരിക. പിന്നെ അന്ന് വിറകടുപ്പല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതിൽ വെച്ച് ശർക്കര ഉരുക്കി പാവാക്കി അതിലേക്ക് പോപ്കോൺ ആഡ് ചെയ്തിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്. അതിൽ പഞ്ചസാര ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, പ്യുവർ ശർക്കര പാവ് തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ കാരമൽ പോപ്കോണിൽ ആഡ് ചെയ്യണ പോലെ ഈ ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ വാനില എക്സ്ട്രാക്റ്റോ ഒന്നും അന്ന് ആഡ് ചെയ്തിട്ടില്ല. എന്നാലും അതിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, ഇതായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താ വെച്ചാൽ അന്ന് അവൈലബിൾ ആയ സാധനങ്ങളൊക്കെ പ്യുവർ ആയിരുന്നു, ഇപ്പോഴത്തെ പോലെ മായം ചേർത്തതല്ല, അതുകൊണ്ടൊരു വ്യത്യാസം. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വെള്ളം ആഡ് ചെയ്യണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി അത് കുറച്ച് ഡ്രൈ ആയിട്ടൊരു പൗഡർ പോലെയാവും, നോക്കാം നമുക്ക്. അപ്പോൾ അതാ ഇങ്ങനത്തെ ഒരു ഫോമിലേക്ക് വരും. ഇതൊക്കെ കണ്ടില്ലേ, പഞ്ചസാര ഒരുക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇനി വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. നല്ല ക്രീമി ടെക്സ്ചറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ചൂടിലിരുന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചും കൂടി ഒന്ന് ലൂസാവണം. അതിന് ശേഷം നമുക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അതിലേക്ക് ബട്ടർ ആഡ് ചെയ്തു. ഞാൻ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല ക്രീമിയാണ്, എന്നാൽ കുറച്ച് ലൂസാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പോപ്കോൺ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യണതിനനുസരിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ പോപ്കോണും ഏകദേശം നന്നായിട്ട് തന്നെ ഒന്ന് കോട്ടാവണം. അപ്പോൾ നമ്മളുണ്ടാക്കിയ കാരമലെല്ലാം ഏകദേശം കോട്ടായി കഴിഞ്ഞു, മുഴുവൻ പോപ്കോൺ വേണ്ടി വന്നില്ല. ഇനിയുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടി കിടക്കണ പോപ്കോണൊക്കെ ഒന്ന് പതുക്കെ പൊട്ടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ എങ്ങനെ ഈ പാത്രം ക്ലീൻ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട. ഇത് കുറച്ച് വെള്ളം ഒഴിക്കുക, തിളപ്പിക്കുക, അതിലേക്ക് നമ്മുടെ കയ്യിലും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചൂടാവണതിനനുസരിച്ച് പഞ്ചസാര ഒരുകും, എന്നിട്ട് ആ വെള്ളം കളയുക. അപ്പം പാത്രം ക്ലീൻ. ഇനി ഈ കാരമൽ പോപ്കോൺ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏതായാലും തണുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ബാക്കി വന്ന പോപ്കോൺ നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലൊക്കെ ഇട്ട് വെച്ചാൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ പഴയകാല കാരമൽ പോപ്കോൺ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, എന്തായാലും അവർക്ക് ഇഷ്ടമാവും. സോ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.